നമസ്കാരം എല്ലാ അമ്മച്ചമാർക്കും ഫുട്ബോൾ കിക്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കറിനെ കുറിച്ചും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വ്യാഴാഴ്ച നടത്തുന്ന സൈനിങ് നടത്തിയതിനെക്കുറിച്ചും. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അതുപോലെ തന്നെ ISLനെ കുറിച്ചുള്ള സംബന്ധമായ ഏറ്റവും പുതിയ ന്യൂസുകളും അതേപോലെ തന്നെ ഫുട്ബോളിലെ ഏറ്റവും കൂടുതൽ ന്യൂസുകളുമാണ് ഈ ചാനലിലൂടെ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ആദ്യം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന പ്രതീക്ഷയോടെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നു. ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സന്ദേശ് സിംഗിൻ്റെ, ഇന്ത്യൻ ഡിഫൻഡറായ സന്ദേശ് സിംഗിന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ക്ലബിൽ ഇപ്പോൾ സൈൻ ചെയ്തു എന്ന് തന്നെയാണ് നിലവിൽ വരുന്ന ഒരു റിപ്പോർട്ട്. എന്തായാലും സന്ദേശ് സിംഗിന് നല്ല ഭാവി നേർന്നുകൊണ്ട് ഞാൻ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കിടക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സന്ദേശ് സിംഗൻ പോകുകയാണെങ്കിൽ ATK മോഹൻ ബഗാനിലേക്ക് രാജു ഗെഗ്ബാദ് പോകുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. എന്നാലിപ്പോൾ അതിനും കൺഫർമേഷൻ ഏകദേശം വന്നിരിക്കുകയാണ്. രാജു ഗെഗ്ബാദിനെ നോട്ടമിട്ടുകൊണ്ട് ATK മോഹൻ ബഗാൻ രംഗത്തുമുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ATK മോഹൻ ബഗാൻ്റെ വമ്പൻ വിദേശ താരമായ ഡേവിഡ് വില്യംസ് കഴിഞ്ഞ ദിവസങ്ങളിൽ താരം ടീം വിടുമെന്നെല്ലാം നമ്മൾ കേട്ടിരുന്നു. നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ ചെന്നൈ FC യും ഒക്കെ ആയിരുന്നു ഡേവിഡ് വില്യംസിനെ നോട്ടമിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനൊന്നും ഇനി റൂമറിനൊന്നും വിലയില്ലാത്ത സ്ഥാനത്താണ് ഇപ്പോൾ ATK മോഹൻ ബഗാൻ ഇന്നലെ ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ ചെയ്തിരിക്കുന്നത്. ഡേവിഡ് വില്യംസിനെ അവർ നിലനിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഡേവിഡ് വില്യംസിനെ ഇനി ATK മോഹൻ ബഗാൻ്റെ ജേഴ്സിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് അടുത്ത അപ്ഡേറ്റ്. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ചെന്നൈ FC യുടെ 32 വയസ്സ് മാത്രം പ്രായമുള്ള ബ്രസീൽ താരമായ എലിസാബിയനെ ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്താക്കിയ വിവരം വന്നിരിക്കുന്നത്. എന്തായാലും എലിസാബി എന്ന് പറയുന്ന ബ്രസീൽ കളിക്കാരനെ വമ്പൻ സ്കില്ലുകൾ തന്നെയായിരുന്നു ചെന്നൈ FC ക്ക് വേണ്ടി കാഴ്ചവെച്ചിരുന്നത്. എന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ജംഷഡ്പൂർ FC എലിസാബിയനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ന്യൂസ് സത്യമാകാനും സാധ്യതയുണ്ട്. കാരണം ബ്രസീൽ താരമായത് കൊണ്ട് തന്നെ വമ്പൻ ഡിഫൻഡിങ് നിരയിൽ തന്നെ കാണുമെന്ന് പ്രതീക്ഷയോടെയായിരിക്കും ജംഷഡ്പൂർ FC താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അങ്ങനെ FC കബയുടെ താരമായ പ്രിൻസൺ റിബല്ലനെ ഇപ്പോൾ അവർ 2024 വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇന്ത്യൻ മിഡ്ഫീൽഡറായ ഈ യുവതാരത്തിനെ എന്തായാലും FC ഗോവ നിലനിർത്തിയിരിക്കുകയായിരിക്കും. താരത്തിൻ്റെ സ്കില്ലുകൾ കൊണ്ട് തന്നെയായിരിക്കും താരത്തിനെ നിലനിർത്താനുള്ള കാരണം. അപ്പോൾ ഗായ്സ്, ഇനി നമ്മൾ അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ്. എല്ലാ ആരാധകരും പ്രതീക്ഷിച്ച പോലെ ഇന്നാണ് ആ ദിവസം, വ്യാഴാഴ്ച. കഴിഞ്ഞ ആഴ്ചയൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും ഒരു പ്രഖ്യാപനവും നടത്തിയില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം 12 മണിക്ക് എല്ലാ ആരാധകരും പ്രതീക്ഷിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത വിദേശ താരത്തിനെ തന്നെയായിരിക്കും. ജോർഡയ പെരേര എന്ന് പറയുന്ന വമ്പൻ താരത്തിനെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കും. കാരണം ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയിൽ 84% ഈ താരത്തിൻ്റെ പ്രോബബിലിറ്റി കണക്ക് ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിനെ സൈൻ ചെയ്യിപ്പിക്കാനും സാധ്യതയുണ്ട്. എല്ലാവർക്കും കാത്തിരിക്കാൻ ഗൈസ്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക് യു.